കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പി എൻ പണിക്കർ സാറിൻ്റെ അനുസ്മരണ ദിനം വായനാ ദിനമായാണ് കേരളത്തിൽ ആചരിച്ചു പോരുന്നത്. മനുഷ്യരാശിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറെ സംഭാവന ചെയ്തിട്ടുള്ള വായനയെക്കുറിച്ച് അതിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ച് വ്യാപകമായി നമ്മളന്ന് ചർച്ച ചെയ്യുന്നു. ചിന്തിക്കുവാനുള്ള ശേഷിയും ഭാവനയുടെ വിശാല മേഖലകളിലേക്ക് പോകാനുള്ള സാധ്യതകളും ഗ്രഹണ പാഠവും ഒക്കെ വളർത്തുന്ന വായന വ്യക്തിപരമായി നമ്മളെ കൂടുതൽ ഉദാത്തമായ മനുഷ്യനായി ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും സമൂഹത്തിന് വിലയേറിയ സംഭാവനകൾ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. മാറിയ കാലത്ത്, പുത്തൻ സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തിൻ്റെ കാലത്ത്, വിവര വിസ്ഫോടനത്തിൻ്റെ യുഗത്തിൽ വായനയുടെ രീതികൾ മാറിയിട്ടുണ്ട്. ഈ വായനയിലൂടെ, ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിച്ചുള്ള വായനയിലൂടെ കുറേയേറെ യുവജനങ്ങൾ സജീവമായിട്ട് വായനയുടെ രംഗത്ത് വീണ്ടും വരവ് ഉറപ്പിച്ചിരിക്കുകയാണ്. പുസ്തകം കൊണ്ടായാലും ഈ ഡിവൈസസ് ഉപയോഗിച്ചായാലും വായന നമ്മെ പൂർണാർത്ഥത്തിൽ മറ്റൊരാളായി, കൂടുതൽ നല്ല ഒരാളായി മാറ്റിത്തീർക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നല്ല മനുഷ്യരായി, നല്ല സാമൂഹ്യ ജീവികളായി നാം ജീവിക്കുന്ന ലോകത്തിന് വലിയ സംഭാവന നൽകാൻ കെൽപ്പുള്ളവരായി വായനാശീലം നമ്മെ വാർത്തെടുക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വായിക്കുന്നവർക്കും വായനയെ സ്നേഹിക്കുന്നവർക്കും വായനാ ദിനത്തിൻ്റെ ഭാഗമായുള്ള ഹൃദയ നിറഞ്ഞ അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു. വായനാ ദിനത്തിൻ്റെ ഭാഗമായി എം ടിയുടെ കുട്ടിയടത്തി എന്ന കഥയിൽ നിന്നുള്ള ഏതാനും ഭാഗങ്ങളാണ് വായിക്കുന്നത്. കുട്ടിയടത്തി. വലിയമ്മയ്ക്ക് രണ്ടു പെൺമക്കളായിരുന്നു, കുട്ടിയടത്തിയും ജാനുവടത്തിയും. ജാനുവടത്തിയെ കാണാനാണ് ചന്തം. വെളുത്തിട്ടാണ്. നീലിച്ച നരമ്പുകൾ തെളിഞ്ഞു നിൽക്കുന്ന കൈത്തണ്ടകൾക്ക് വാഴക്കൂമ്പിൻ്റെ മിനുപ്പുണ്ട്. അവർ അടുത്തു വരുമ്പോൾ ചന്ദനസോപ്പിൻ്റെ മണമുണ്ട്. എപ്പോഴും അവരുടെ മുണ്ടും ബ്ലൗസുമൊക്കെ വെളുവിളെ തെളിഞ്ഞിരിക്കും. പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം കുട്ടിയടത്തിയോടായിരുന്നു. കുട്ടിയടത്തി കറുത്തിട്ടാണ്. ജാനുവടത്തിയുടെ അഭിപ്രായത്തിൽ തൊട്ടു കണ്ണെഴുതാം. ചിരിക്കാതിരിക്കുമ്പോഴും വലിയ രണ്ട് പല്ലുകളുടെ അറ്റം പുറത്തു കാണും. അവരുടെ കൈത്തണ്ടയിൽ പിടിക്കുമ്പോൾ ഉണങ്ങിയ വിറകുകൊള്ളിയിൽ പിടിക്കുന്ന പോലെ. എന്തൊരു പരുപരുപ്പാണ്. കറുത്ത പുള്ളിയുള്ള ജാക്കറ്റാണ് നിത്യവും കാണുക. നിറയെ അഴുക്കുണ്ടാവും. മുണ്ടിൽ മണ്ണും കരിയും കാണാത്ത നേരമില്ല. അടുത്തു വരുമ്പോൾ വിയർപ്പിൻ്റെയും എണ്ണയുടെയും നനച്ച് നിവർത്താതെ ഇട്ട ഈറൻ തുണിയുടെയും മണമുണ്ട്. ഓക്കാനം വരും. ഒരു കാര്യം വിട്ടുപോയി. കുട്ടിയടത്തിയുടെ ഇടത്തെ കാതിൽ മണിയുണ്ട്. മണിയെന്നു വച്ചാൽ ഒരു കഷ്ണം മാംസം തുറിച്ചു നിൽക്കുന്നതാണ്. അവർ അടുത്തു വന്ന് നിൽക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, തല വേർപെടുത്തിരിക്കുമ്പോൾ എല്ലാം ഞാൻ മണിയായിരിക്കും നോക്കുന്നത്. കുട്ടിയടത്തി അത് തൊടുന്നത് കാണുമ്പോൾ അറപ്പ് തോന്നുന്നത് എനിക്കാണ്. എന്നാലും കുട്ടിയടത്തിയെ എനിക്കിഷ്ടമായിരുന്നു.